ലോക്സഭയിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ട ശേഷം ആദ്യമായി വയനാട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ നാടൊരുങ്ങുന്നു. കൽപ്പറ്റ നഗരത്തിൽ വൻ പന്തലാണ് ഒരുങ്ങുന്നത്. ചൊവ്വാഴ്ച രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തും. വയനാട് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി ലോക്സഭയിൽ അയോഗ്യനാക്കപ്പെട്ടതിനു ശേഷം ആദ്യമായാണ് മണ്ഡലത്തിലേക്ക് വരുന്നത്. വയനാട്ടിലെ ജനങ്ങൾ തന്റെ സ്വന്തമാണെന്നായിരുന്നു അയോഗ്യതയ്ക്ക് ശേഷം രാഹുൽ പറഞ്ഞത്. ഏപ്രിൽ 11 കൽപ്പറ്റയിലെത്തുന്ന രാഹുലിനായി വൻ വരവേൽപ്പാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കുന്നത്. കൽപ്പറ്റ എം പി ഓഫീസിന് എതിർവശത്തുള്ള ഗ്രൌണ്ടിലാണ് സമ്മേളനം. ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും സംരക്ഷിക്കുന്നതിനായി രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് സമ്മേളനം കരുത്തുപകരുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും നേതാക്കൾ പറഞ്ഞു. 10,000 ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ പുറമെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന്റെ മുൻഭാഗത്തും റോഡരികിലുമായിട്ടുള്ള എല്ലാവർക്കും കാണാനും കേൾക്കാനുമുള്ളതായിരിക്കുന്ന സംവിധാനവും LED സിസ്റ്റം ഉൾപ്പെടെ ക്രമീകരിച്ചിരിക്കുന്നു. വയനാടിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര 10,000 ആളുകൾ ഈ മൂവ്മെന്റിന്റെ ഭാഗമായി ഇവിടെ വരും. വൈകുന്നേരം 3 SKMJ ഹെലിപാഡിൽ ഇറങ്ങുന്നതായ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് റോഡ് ഷോ ആയി 1,000 പ്രവർത്തകർ UDF പ്രവർത്തകന്മാരുടെ ജനങ്ങളുടെ പിൻബലത്തോടുകൂടി ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കൽപ്പറ്റ SKMJ ഹൈസ്കൂളിന് സമീപത്തു നിന്നും റോഡ് ഷോ ആരംഭിക്കും. AICC ഭാരവാഹികളും UDF നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കിയ മോദി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ ബൂത്ത് തലം മുതൽ 1,000 പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരും പാലക്കാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും റോഡ് ഷോയിലും സമ്മേളനത്തിലും പങ്കെടുക്കും. കേരള വിഷൻ ന്യൂസ്, വയനാട്.